അന്യഭാഷയിൽ നിന്നും എത്തുന്ന താരങ്ങളെ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. മലയാളത്തിലെ മിക്ക സീരിയലുകളിലും ഉള്ളത് അന്യഭാഷയിലെ നടിമാരാണ്. ഇവർക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതും. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് സ്വാതി നക്ഷത്രം ചൂതി. സാധാരണ സീരിയൽ നായികമാരെ കുറിച്ചുള്ള ചിന്ത അപ്പാടെ മാറ്റിക്കൊണ്ടാണ് സീ കേരളത്തിലെ സ്വാതി നക്ഷത്രം ചൂതി എത്തിയത്. സീരിയലിലെ കഥാപാത്രങ്ങളിലും ഇടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദിയിലെ ബദോബഹു എന്ന സീരിയലാണ് മലയാളത്തിൽ സ്വാതി നക്ഷത്രം ചൂതിയായി എത്തിയത്. സീരിയലിൽ വില്ലത്തിയായ വേദയായി എത്തിയത് അന്യഭാഷാ താരമായ അഞ്ജലിയാണ്. വില്ലത്തിയായി താരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിവാഹിതയായ താരം ഗർഭിണിയായതോടെ സീരിയലിൽ നിന്നും പിന്മാറിയിരുന്നു. തുടർന്ന് അർച്ചന സുശീലനാണ് വേദയായി എത്തിയത്. ലോക്ക്ഡൌൺ ആയതോടെ താരങ്ങളുടെ വിവാഹവും സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളും ഒക്കെയാണ് ശ്രദ്ധ നേടുന്നത്. ഹിറ്റ് സീരിയലുകളിലെ നായികമാരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാഹിതരായത്. വേദയായി തിളങ്ങിയ നടി അഞ്ജലി റാവുവിന് ഒരു കുഞ്ഞു ജനിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതലും തമിഴ് സിനിമകളിലാണ് അഭിനയിച്ചിരുന്നതെങ്കിലും മലയാളികൾക്കും ഏറെ സുപരിചിതയാണ് അഞ്ജലി. ആഴ്ചകൾക്ക് മുൻപായിരുന്നു അഞ്ജലിയുടെ വളക്കാപ്പ് ചടങ്ങുകൾ നടത്തിയിരുന്നത്. ചടങ്ങിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നടി തന്നെ പങ്കുവച്ചിരുന്നു. എഡിറ്റർ ജോമിനാണ് അഞ്ജലിയുടെ ഭർത്താവ്. കുഞ്ഞതിഥി കൂടി വന്നതോടെ നടിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുകയാണ് ആരാധകർ. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ചിമ്പുവിന്റെ സഹോദരിയുടെ വേഷത്തിലെത്തിയാണ് അഞ്ജലി റാവു ശ്രദ്ധിക്കപ്പെടുന്നത്. 2016 പുറത്തിറങ്ങിയ ചിത്രം വലിയ വിജയമായിരുന്നു. മഞ്ജിമ മോഹനാണ് നായികയെങ്കിലും അഞ്ജലിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സന്താനത്തിന്റെ ദിക്കിലൂന എന്ന സിനിമയിലാണ് ജോമിൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. മലയാളത്തിൽ തന്നെ താമരത്തുമ്പി എന്ന സീരിയലിലും അഞ്ജലി അഭിനയിച്ചിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.